നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി ജോൺ ബ്രിട്ടാസിനെതിരെ ആഞ്ഞടിച്ച് ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ബ്രിട്ടാസ് മതത്തെ കുത്തിയിളക്കി കലാപാഹാനം നടത്തുകയാണ് എന്ന് ശക്തിധരൻ പറഞ്ഞു ദേശാഭിമാനി എന്ന പ്രസ്ഥാനത്തിന് കീഴിൽ ഒരുമിച്ച് ജോലി ചെയ്ത ആളെന്ന നിലയിൽ തന്നെ ബ്രിട്ടാസിനെ കുറിച്ച് വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിനെയും ബ്രിട്ടാസിന്റെ ചതികളും കൗശലങ്ങളും എല്ലാം തന്നെ നന്നായി തന്നെ ഇദ്ദേഹത്തിന് അറിയാം നരിക്കോട്ടിക്ക് ശേഷം ദേശാഭിമാനിയുടെ ഏറ്റവും മികച്ച ദില്ലി ലേഖകനായിരുന്നയാളാണ് ജി ശക്തിധരൻ ദേശാഭിമാനിക്ക് എടുത്തു പറയാൻ പറ്റിയ ലേഖകരും എഡിറ്റർമാരും പലരും ഉണ്ടായിട്ടുണ്ട് അതിൽ ശക്തിധരന്റെ പേര് മുൻപന്തിയിൽ തന്നെയാണ് ഉള്ളത് എന്നാൽ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ ബിലോ അവറേജ് കഴിവുകൾ മാത്രമുള്ള ബ്രിട്ടാസ് എങ്ങനെയാണ് ദേശാഭിമാനിയുടെ ഒരു സാധാരണ ലേഖകൻ എന്ന നിലയിൽ നിന്ന് കൈലള്ളി ടിവിയുടെ തലപ്പത്തേക്കും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശക റോളിലേക്കും അവിടെ നിന്ന് എം പി സ്ഥാനത്തേക്കും എത്തിയത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഇപ്പോഴത്തെ കുറിച്ചുള്ള ശക്തിധരന്റെ വിലയിരുത്തലുകൾ എത്രമാത്രം കൃത്യമാണ് എന്നും മനസ്സിലാവും ബ്രിട്ടാസിനെ കുറിച്ചുള്ള ശക്തിധരന്റെ വാക്കുകളുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കോഴിക്കോട് നദുവത്തുൽ സംസ്ഥാന സമ്മേളനത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പ്രസംഗം ഏതെങ്കിലും സി പി എം പാർലമെന്റ് അംഗത്തിൽ നിന്ന് ഇന്നോളം കേട്ടിട്ടില്ലാത്ത അളിഞ്ഞ വർഗീയ വിഷം പൊട്ടിയൊലിക്കുന്നതാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് സംഘപരിവാറിനോട് മൃദു സമീപനം ഈ സംഘടന വെച്ചു പുലർത്തുന്നതിനെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചത് ആവേശം നിന്ന പ്രസംഗത്തോട് സദസ്യർ നിസ്സംഗ സമീപനം പുലർത്തിയതിനെയും ബ്രിട്ടാസ് വിമർശിച്ചു തന്റെ വാക്കുകൾ കേട്ട് സദസ് ഇളകിമറിയുമെന്നാണ് ബ്രിട്ടാസ് കണക്ക് കൂട്ടിയത് എങ്കിലും മറിച്ചാണ് സംഭവിച്ചത് തങ്ങളെ വഴിതെറ്റിക്കാൻ ആരും മിനക്കെടേണ്ട എന്ന സന്ദേശം സദസ്സിൽ നിന്നുണ്ടായിട്ടും വർഗീയ വികാരം കൂടുതൽ വർഗീയത ഇളക്കിവിട്ട് മുതലെടുപ്പിന് ഒരു കൂസലുമില്ലാതെ ഈ പാർലമെന്റ് അകം മുതിർന്നത് അത്ഭുതകരം തന്നെയായിരുന്നു അബ്ദുൾട്ട പ്രതീതിയായിരുന്നു അവിടെ മുഴങ്ങിയത് ഇത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഡ്രസ് ആണ് എങ്കിൽ കേരളം വർഗീയമായി സ്ഫോടകാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് എന്ന് നിസ്സംശയം പറയാം എന്തുകൊണ്ടാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതിൽ നിശബ്ദത പാലിക്കുന്നു എന്നത് വിസ്മയം തന്നെ മുമ്പ് അമേരിക്കൻ എംബസിയിലെ സിഐഎ ഉദ്യോഗസ്ഥരോട് കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തെക്കുറിച്ച് ബ്രിട്ടാസ് നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയനെയും വിഷലിപ്ത പ്രയോഗങ്ങളെക്കാൾ അപകടകരമായ പരാമർശങ്ങളാണ് ഈ പ്രസംഗത്തിൽ കടന്നുകൂടിയത് ഇടിച്ചു താഴ്ത്തിയും അഴിമതിക്കാരനായും അമേരിക്കക്കാരോട് സംസാരിച്ചതാണ് വിക്കി ലീഗ്സ് അന്ന് പുറത്തു കൊണ്ടുവന്നത് വെറുക്കപ്പെട്ടവനെന്ന് വി എസ് വിളിച്ച വിവാദ വ്യവസായി ഫാരിസ് അബൂബക്കറിനെ കൈരളി ചാനലിൽ ക്ഷണിച്ചു വരുത്തി വി എസിനെതിരെ അധിക്ഷേപം ചൊരിഞ്ഞപ്പോൾ ബ്രിട്ടാസ് വെറും മാധ്യമ പ്രവർത്തകൻ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ സി പി എമ്മിന്റെ പാർലമെന്റ് അംഗമാണ് എന്നത് മറന്നുപോകുന്നു മതവികാരം കുത്തിയിളക്കുന്ന തുടർച്ചയായ പ്രയോഗങ്ങൾ ഉൾച്ചേർന്ന ഈ പ്രസംഗം ഒരു മതഭ്രാന്തനോട് മാത്രം ഉപമിക്കേണ്ടതാണ് ഒരു ഇടതുപക്ഷ നേതാവ് ഇത്തരത്തിൽ മുസ്ലിം ജനതയെ ഇതര മതവിശ്വാസികൾക്കെതിരെ തിരിച്ചുവിടുന്നത് സാധാരണമല്ല ആ പ്രസംഗത്തിന്റെ അകക്കാമ്പ് പരിശോധിച്ചാൽ അത് നിർദോഷകരമെന്ന് ആർക്കും കാണാനാകില്ല ഞാൻ അറിയുന്ന ജോൺ ബ്രിട്ടസിനെ ഏതെങ്കിലും രാഷ്ട്രീയത്തോട് കൂട്ടിച്ചേർത്തി വെക്കാൻ എനിക്കാവില്ല അദ്ദേഹത്തെ അരാഷ്ട്രീയവാദിയായി എനിക്ക് കാണാൻ കഴിയും സ്ഥാനമാനങ്ങൾ നേടുന്നതിനുള്ള രാഷ്ട്രീയമല്ലാതെ അസ്ഥിയിൽ പിടിച്ച രാഷ്ട്രീയത്തിന് ഒരിക്കലും കീഴ്പ്പെടുന്നയാളല്ല അദ്ദേഹം അദ്ദേഹത്തെ സംഘപരിവാർ എന്നോ കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ആരോപിക്കുന്നതും ബുദ്ധിശൂന്യമാണ് അതൊന്നുമല്ല അദ്ദേഹം ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിച്ചോ അല്ലാതെയോ ഒരു പ്രകടനത്തിലും ആരും അദ്ദേഹത്തെ കണ്ടിരിക്കാനും ഇടയില്ല ഒരിക്കലും സി പി എമ്മിനോട് കൂറോ വിദ്വേഷമോ ഉള്ള ആളുമല്ല സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പൊട്ടി വീണതാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാനുമില്ല കെതൈ ശാഭിമാനിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും പാർട്ടിയിൽ അംഗത്വമെടുക്കാൻ ബ്രിട്ടാസ് താല്പര്യം എടുത്തിട്ടുമില്ല അതിലും അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടാണ് നാം കാണുന്നത് ഏത് പാർട്ടിയിൽ ചേരുന്നതിലുമുള്ള സൗഹൃദ ബന്ധവും അദ്ദേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അതാണ് സഞ്ചരിക്കുന്ന സർവ്വവിജ്ഞാനകോശം എന്നറിയപ്പെടുന്ന പി ഗോവിന്ദപിള്ളയെ പോലുള്ളവർക്ക് പോലും രാജ്യസഭയിൽ ഒരിക്കൽ പോലും കടത്താത്ത സി പി എം ബ്രിട്ടാസിനെ പോലൊരു ഒരു അരാഷ്ട്രീയക്കാരന്റിൽ പരവതാനി വിരിച്ചു കൊടുത്തത് പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിന് പുറത്തെ എന്നും ബ്രിട്ടാസ് നിലകൊണ്ടിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ ജനറൽ സെക്രട്ടറി പി സി ജോഷിയാണ് പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാൻ ഒട്ടേറെ പുതിയ ബഹുജന സംഘടനകൾക്ക് രൂപം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്ന ബെർലിൻ കുഞ്ചനന്ദൻ നായർ ബാലസംഘം പ്രവർത്തകനായിരുന്നു വന്ധ്യവയോധികനായി മരിക്കുമ്പോഴും വെറും ബ്രാഞ്ചിലെ അംഗം മാത്രമായിരുന്നു അദ്ദേഹം അതാണ് പാർട്ടിയുടെ കർക്കശമായ സംഘടനാ തത്വം എന്നാൽ ബെർലിനിൽ നിന്ന് ജോൺ ബ്രിട്ടാസിൽ എത്തിയപ്പോൾ ഒറ്റ കുതിപ്പിന് പാർട്ടി അംഗമല്ലാത്ത ഒരാൾ സംസ്ഥാന കമ്മിറ്റിയിലും പാർലമെന്റിലും എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് സുവിധിതമാണല്ലോ ജോൺ ബ്രിട്ടാസ് സി പി എമ്മിന്റെ പേരിൽ നടത്തിയ പ്രസംഗം എത്ര അപകടകരമാണ് എന്ന് ഞാൻ നാളെ വിശദീകരിക്കാം പ്രസംഗത്തിന്റെ കാസറ്റ് കയ്യിലുള്ളവർ ഒരിക്കൽ കൂടി അത് കേൾക്കുക ഇത്രയുമായിരുന്നു ജോണ് കുറിച്ച് ജി ശക്തിധരന്റെ വാക്കുകൾ